ഇതിന്റെ മോളി കല്ലു കല്ലു കയറും. അങ്ങനെയായിട്ട് അർജുൻ പോയത് എന്നെ വളയം പിടിച്ച അവസാന യാത്ര. സീറ്റ് വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒക്കെ അവിടെ ഒടിഞ്ഞു പറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ പല കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നൊക്കെ യോഗത്തിൽ വന്ന് ഇതെല്ലാം ഇരിക്കുക എന്നാ ചെയ്യാൻ. സ്റ്റിയറിങ് ഉണ്ടോ? വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ ഇളക്കിയിട്ടേക്കുന്നു, പാത്രവും കാര്യങ്ങളൊക്കെ ഇളക്കിയിട്ടേക്കുന്നു. കണ്ടല്ലേ വണ്ടിക്ക് ചുറ്റും. ഓക്കെ അതല്ലേ വണ്ടി ടയറുണ്ടോ? നോക്കി വളരെ സങ്കടകരമായിട്ടൊരു കാഴ്ചയാണ് കേട്ടോ, എന്നാ പറയാനാ. ഓക്കെ വണ്ടിയുടെ ടയറൊക്കെ പറഞ്ഞു പോയിരിക്കുകയാണ്. ഹാൻഡ് ബ്രേക്ക് ഇട്ടിരുന്നതുകൊണ്ട് നല്ല ടൈറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. മുണ്ടാണ് ഡ്രസ്സും ഒക്കെ കിടപ്പുണ്ട്. അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പറയാനായിട്ട് വാക്കുകളല്ല, വളരെ സങ്കടമുണ്ട്. അതെ ഇവിടെയായിട്ടാണ് ഇങ്ങനെ ക്യാബിൻ വരുന്നത്. ക്യാബിൻ പറഞ്ഞു പോയി, അതാണ് അർജുൻ്റെ സീറ്റ്. വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒക്കെ അവിടെ ഒടിഞ്ഞു പറഞ്ഞ് കിടക്കുകയാണ്. ഞാൻ ക്യാബ് പിടിക്കാത്തെല്ലാം ചേർന്ന് കിടക്കാനുള്ള ഫോൺ നമ്പർ കണ്ടു. അല്ലേ ഭാരത് ബെൻസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നല്ലേ. ഓക്കെ സങ്കടം തോന്നുന്നു, വിഷമരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വണ്ടി അല്ലേ ഇവിടെ പാഴ്സലും കാര്യങ്ങളും. ഇവിടെയാണ് അർജുൻ ഇരുന്നത്, ഈ സീറ്റിൽ അർജുൻ ഇരുന്നത്. അതെ അത് കാണുമ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റിയറിങ് വേണ്ട കിടക്കുന്നു, വണ്ടിയുടെ സ്റ്റിയറിങ്. അതെ അതല്ല ഇവിടെയാണ് അർജുൻ ഇരുന്നത് മനസ്സിലാക്കണം. അദ്ദേഹം അർജുൻ്റെ വണ്ടിയുടെ സ്റ്റിയറിങ്ങും കണ്ടിന്യൂസ് ചെയ്ത് തോർത്താൻ തോന്നുന്നു. എന്തായാലും വളരെ എന്നെ വളയം പിടിച്ച അവസാന യാത്ര. അവിടെയല്ലേ അപ്പൊ ഇവിടെയാണ് റിഞ്ചി നടത്തുന്ന ആൾക്കാരൊക്കെ നിൽക്കുന്നു, ചേച്ചിമാരൊക്കെ അവിടെ നിൽക്കുന്നു. ഗംഗാവലിപ്പുഴയുടെ ഒരു വലിയൊരു വിഷയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടില്ലേ നമ്മളന്നാ ടാങ്കർ ലോറി കയറാൻ പോയി ഓർമ്മയുണ്ടോ? ടാങ്കർ ലോറി ആ നമ്മുടെ ചെങ്ങായി പിള്ളേർ ചെങ്ങായിമാരെ കൊണ്ട് ഞാൻ പോയായിരുന്നു ടാങ്കർ ലോറി കാണാൻ. അയ്യോ അന്ന് അത് കണ്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കി ഇതുപോലെ ഏകദേശം ആയി തീരുവോ. ഓ ഇത് ഇവിടെ ഇവിടെ ആയിരുന്നു നിന്നെ? ഈ സൈഡിലല്ല, ആ സൈഡിലല്ല, ആ സൈഡിൽ വണ്ടി നിന്നു. ആ ലൈനിൽ അവിടെ വണ്ടി നിന്നിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നത് ഇങ്ങനെ കൊണ്ടുവന്നു.
ഇത് മോളി കല്ല് കല്ല് കയറും. നന്നായിട്ട് അർജുൻ പോയത്. മോളി കല്ല് വീണു എന്നാണ് ഓനക്ക് തന്നെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ല. ഉറക്കത്തിയ മലയോരത്തിൽ കൊണ്ട് മലയോര മലയങ്ങളുടെ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ വണ്ടി ഇടുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് വേണം ഒരു 72 ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറൊക്കെ 72 ദിവസം എന്തുമാത്രം കഷ്ടപ്പെട്ടു. വീട്ടുകാർ കഷ്ടപ്പെട്ടു. അയ്യോ അതിൻ്റെ ആ വണ്ടിയുടെ പൈപ്പ് ഇപ്പം അതേ കയറി ഉടക്കി. ടച്ചായി വരുന്ന ലോറിക്കാർ മൊത്തം എല്ലാവരും വന്ന് അവിടെ നിർത്തി ഫോട്ടോ എടുത്ത് എല്ലാ ലോറിയും ശക്തമായിട്ട് മഴ പെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പ്രജി വെച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കൈ പൊങ്ങി വരികയാണ്. മണ്ണ് വാരി നോക്കി വല്ലാത്തൊരു കാഴ്ചയാണ്. എൻ്റെ പൊന്നു പോയി സൈക്കത്തിൽ പോയി അല്ലേ. ഇപ്പോഴും അവർ ബജറിൽ മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് ആ കൈ വെച്ച് മണ്ണ് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. പട്ടി ഇപ്പോഴും ഇങ്ങനെ നടക്കും. അതുപോലെ 3-4 പട്ടികുഞ്ഞുണ്ട് കേട്ടോ. ഇതിനകത്ത് വളരെ സങ്കടകരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വിഷമകരമായിട്ടൊരു കാര്യം തോന്നിയത് ഇവിടുത്തെ ആ പട്ടികൾ ഇപ്പോഴും 2 മാസത്തിന് ശേഷം വന്നപ്പോഴും ആ പട്ടികൾ ഇപ്പോഴും ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു അനുഭവമാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ബ്രജർ. ഇതാണ് ആ ടവറിൻ്റെ അവശിഷ്ടങ്ങൾ. ടവറിൻ്റെ അടിഭാഗമൊക്കെ പറഞ്ഞാവുകയാണെങ്കിൽ ഇതിവിടെ നിന്ന ടവറാണ് കേട്ടോ. ഇവിടെ ടവർ നിൽപ്പുണ്ടായിരുന്നു. ഈ ടവറിൽ നിന്നാണ് ആ ടവറിൽ നിന്ന് നേരെ ഈ ടവർ അവിടെ ടവർ നിൽപ്പുണ്ട്. അതൊരു ടവർ. ആ ടവറിൽ നിന്ന് നേരെ ഈ ടവർ ഉണ്ടോ. ഈ ടവറിൽ നിന്ന് നേരെ ആ ടവർ ഇല്ലേക്കാണ് ലൈൻ പോയത് കേട്ടോ. അന്ന് ഇവിടെ നിന്ന് ഇറങ്ങി നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എന്തായാലും ഇപ്പം നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലൂടെയാണ്. എപ്പോഴും അവിടെ മഴയത്ത് ഒരു സാധനങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോട്ട് വരെ കിടക്കുന്നുണ്ട്. മഴയത്ത് ഇപ്പോഴും ബ്രഞ്ചിൽ ചെയ്തുകൊണ്ടിരിക്കുക. ബ്രഞ്ച് ചെയ്യുമ്പോൾ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ എല്ലാം കലങ്ങുന്നുണ്ടോ. അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ മഴയൊക്കെ കാറ്റാണ്. ഭയങ്കര കാറ്റ്. അതിഭയങ്കര കാറ്റ്. അല്ലേ ഗംഗാവലിപ്പുഴ പുഴയുടെ തീരത്ത് കണ്ണീര് കണ്ണീരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. സത്യം പറഞ്ഞാൽ മനാഫ് ഇപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുമ്പോൾ ഇനി ഭയങ്കര സങ്കടം തോന്നി. കാരണം അതെ ഒരു മുതലാളി തൻ്റെ തൊഴിലാളിക്ക് വേണ്ടി എത്ര ദിവസം കാത്തു കെട്ടിക്കുന്നു. അതുപോലെ അവരുടെ അർജുൻ്റെ ബ്രദർ ജിതിൻ അവരൊക്കെ ഒരുപാട് കാത്തിരുന്നു. എന്തുവായാലും ആക്ഷേപിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഒരു മറുപടിയാണ് ഇപ്പോൾ ഇന്നലെ ഇത് ഓഫ് ചെയ്യേണ്ടതാണ്. എന്തായാലും തക്ക സമയത്ത് എന്തായാലും വണ്ടി കിട്ടി എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രയും ആയിരിക്കുകയാണ്. ആ ടവറിൻ്റെ ബാലൻസ് വരെയും അതിനകത്ത് ഉടക്കിയിരിക്കുക കേട്ടോ. വണ്ടിയുടെ തടി കിടക്കുന്നുണ്ടോ. വണ്ടിയുടെ ചെയ്സേ തന്നെ തടി കിടക്കുന്നുണ്ടോ. ഞാൻ തടി ഒഴുകിപ്പോയ തടിയാണ്. ഇതെന്താ
ഒഴുകിപ്പോയ തടിയാണെന്ന് അറിയത്തില്ല, അതെനിക്കത് മണ്ണിനകത്ത് പൂഴ്ന്ന തടിയാന്ന് തോരുന്നു. എത്ര എത്ര ജീവനുണ്ടെന്ന് പോലും അറിയില്ല. അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഗംഗാവലി തീരത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്, മനഃശക്തമായിട്ട് വരുന്നത്. അന്നും നമ്മൾ അവിടെ നിന്നപ്പോൾ അന്ന് അവിടെ ഇളകി വരുമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അനങ്ങിയിട്ടുണ്ട്. അത് അക്കരെ സൈഡ്, അതുപോലെ തന്നെ ആ വീട് പോയ സ്ഥലങ്ങളെല്ലാം നമ്മളവിടെ എല്ലാം കയറി കയറി നടന്നതാണ്. വെള്ളം മുങ്ങിയപ്പോൾ ഭയങ്കര ഭയങ്കര കഴിഞ്ഞ ദിവസം വെള്ളം താഴോട്ട് ഇറങ്ങി വന്നതാണ്. ഇറങ്ങി വന്നതിന് ശേഷം വീണ്ടും വെള്ളം സ്വല്പം കൂടെ ആയിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. അവരിപ്പോഴീ മഴ സമയത്ത് അവർ ട്രെഞ്ചിങ് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് ശക്തമായിട്ടുള്ള മഴ, ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ, അവിടെ റെസ്ക്യൂ ടീമും പോലീസുകാരും ക്യാമറമാൻ ചാനലുകാർ എല്ലാവരും ഉണ്ട്. അതുപോലെ ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് സൂത്തുകൾ. ശക്തമായ മഴ, ശക്തമായിട്ടുള്ള മഴ. എന്തായാലും നമ്മൾ അന്ന് പോയി കണ്ട ടാങ്കർ ലോറിയുടെ അവശിഷ്ടമാണ് ഈ കിടക്കുന്നത്. ഈ കിടക്കുന്ന ടാങ്കർ ലോറിയുടെ അവശിഷ്ടമാണ്. ശക്തമായിട്ടുള്ള മഴ. എന്തായാലും ഡ്രഞ്ചിങ് ഇപ്പോൾ ട്രെയിനിൻ്റെ ഓപ്പറേറ്റിംഗ് ഇപ്പോൾ ഓഫാക്കി. ഈ മഴ വെള്ളമായിരുന്നു തടസ്സം. എന്തായാലും വെള്ളം താന്നു. ഇവിടുത്തെ യഥാർത്ഥ ഒരു വൃക്ഷൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. ലോകേഷും ജഗന്നാഥനും കൂടെ ഇനി ബോഡി കിട്ടാനുള്ളത്. അർജുനെ, ജഗന്നാഥനെ, ലോകേഷ്, ഈ ഇത്രയും വേറെ ബോഡിയായിരുന്നു കിട്ടാനുണ്ടായിരുന്നത്. എന്തായാലും അർജുൻ്റെ ബോഡി കിട്ടി. ബാക്കിയുള്ളവർക്ക് വേണ്ടി തിരച്ചിൽ നടക്കുന്നു. വണ്ടി എടുക്കാൻ കണ്ടിട്ട് ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ കണ്ടില്ലേ, ശക്തമായിട്ടുള്ള കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുട വരെ പറത്തിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. എപ്പോഴും ഡ്രെഡ്ജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങേ സൈഡിൽ. എന്തായാലും ദേവണ്ണയുടെയും ദേവണ്ണയുടെ മകളെയാണ് നമ്മൾ കണ്ടിരുന്നത്.